കർത്താവിൻ്റെ ശ്രേഷ്ഠ ദേശം ദേവദാസന്മാരോടും അതുപോലെ ദൈവമക്കളോടും ഞങ്ങളെ ലൈവിൽ കൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോടത്ത് ഇവിടെ അല്പസമയം സാക്ഷ്യം നിൽപ്പാൻ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ഥലമായിരിക്കുന്നു. അനേകർ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കോവിഡ് മൂലവും ജലപ്രളയം മൂലവും ഒക്കെ ലോകത്തിന് മാറ്റപ്പെട്ടു. എന്നാൽ നമ്മളെല്ലാം ദൈവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സാക്ഷ്യം നിൽപ്പാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യം നിൽപ്പാനും നമുക്കെല്ലാവർക്കും ആരാധനയും കടന്നു വരാൻ ദൈവം സഹായിച്ചു. അധികം സമയം കളയാൻ വളരെ ചുരുക്കി എൻ്റെ സാക്ഷ്യത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവസ്ഥാനത്ത് ആണിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ജിജോ ജേക്കബ്. ഞാനിപ്പോൾ താമസിക്കുന്നത് അങ്കമാലിയാണ്. പക്ഷേ എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ കൂർപ്പന്തറ. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ്, എങ്കിലും ഒരു പെന്തക്കോസ് അനുഭവത്തിലായിരുന്നില്ല. അതായത് ജനിച്ച് ഒരു 8 മാസം പ്രായമുള്ളപ്പോൾ അന്ന് മുതൽ തന്നെ എനിക്ക് ശക്തമായ പനി പിടിക്കപ്പെട്ടു, ടൈഫോയിഡ് പനി. അത് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച നന്നായിട്ട് പനിക്കും, അന്നേരം ആശുപത്രി കൊണ്ടുപോകും, വളരെ ക്രിട്ടിക്കലാക്കിയും ആശുപത്രി കൊണ്ടുപോകും, കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റാകും. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ വർഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സ് വരെ ഏകദേശം അത് തുടർന്നു. അങ്ങനെ ഒരവസരത്തിൽ അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലെത്തി, മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ പറഞ്ഞു, വൈദ്യശാസ്ത്രം കൈവിട്ടു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ദൈവവാസനം ഉണ്ടായിരുന്ന പാസ്റ്റർ എം ഐ ജോസഫ്, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം എന്താണ് ഇതിൻ്റെ ശക്തി, അല്ലെങ്കിൽ എന്താണ് ഉപവാസം എന്ന് അറിയില്ലായിരിക്കാം, പക്ഷേ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് 3 ദിവസം ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ 3 ദിവസം പ്രാർത്ഥന അറേഞ്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഏകദേശം ഒരു 4-5 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ശവപ്പെട്ടിയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും പ്രാർത്ഥിച്ചു. അതിനുമ്പ് വാസ്തു ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥിക്കണം, പക്ഷേ ഈ കുഞ്ഞിനെ ജീവനോട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ദൈവരിക്ക് വേണ്ടി സമർപ്പിക്കണം. എന്തായാലും എൻ്റെ പാരൻസ് അത് സമ്മതിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. എന്തായാലും 2 ദിവസം തന്നെ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ എന്നാൽ അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പൂർണ്ണമായിട്ട്. ഏകദേശം ഒരു 3-4 മാസങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ടൈഫോയിഡ് പനി ഏകദേശം 3 വർഷത്തോളം ഉണ്ടായത്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഫാദർ, അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചി, ഞങ്ങൾ അവർ രണ്ടുപേരും ജോലിയിലായിരുന്നു. എൻ്റെ അമ്മച്ചി ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു, ഫാദർ റെയിൽവേയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊരു ഒരു സ്റ്റേജ് വന്നപ്പോൾ എൻ്റെ അമ്മച്ചി ജോലി റിസൈൻ ചെയ്തു. കുറച്ച് നാൾ മാത്രം ജോലി നിന്നിട്ട് റിസൈൻ ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു. ചെറുപ്പകാലങ്ങൾക്ക് ഒത്തിരി മാനസികമായിട്ട് എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി ബുദ്ധിമുട്ടി, കാരണം എങ്ങനെയാകും എന്താകും എന്നറിയില്ല, എങ്ങനെ വളർത്താൻ കഴിയും, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. എങ്കിലും ദൈവം പരിപാലിച്ചു. അങ്ങനെ ഞാൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കാഞ്ഞിരപ്പള്ളി അടുത്തുള്ള കാളുകെട്ടി SSC അന്ധവിദ്യാലയത്തിൽ പഠിച്ചു. അതിനുശേഷം ഉള്ള 2 വർഷം പാലക്കാട്, പിന്നെ SSLC നാട്ടിലായിരുന്നു. അന്ന് ദൈവം ഒരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പഠിച്ചതെല്ലാം നോർമൽ സ്കൂളിലാണ്, 8 മുതൽ. അപ്പോൾ 10-ാം ക്ലാസ്സിൽ അവിടെ സ്കൂളാണ്, ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു. അന്ന് 512 മാർക്ക് കൂടി ഡിസ്റ്റിങ്ഷൻ പഠിച്ചു, സ്കൂളിൽ രണ്ടാമനായിട്ട് വിജയിച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ കോളേജ് ജീവിതമായിട്ട് മഹാരാജ സ്കൂളിൽ കടന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു. ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വ്യതിചലിച്ചു പോകുന്നതായിട്ട് ഒത്തിരി പ്രശ്നമുണ്ടായി. കാരണം അവർ പല ചോദ്യങ്ങൾ ചോദിച്ചു, നീ ദൈവം ഉണ്ടെങ്കിൽ എന്തിനാ നിനക്ക് ഇങ്ങനെ വരുത്തി, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ വന്നു. ഞാൻ എന്താ പറയുക, ഞാനൊരു പതുക്കെ വിശ്വാസത്തിൽ പോയില്ല, പക്ഷേ പ്രാർത്ഥനയൊക്കെ ഒത്തിരി കുറഞ്ഞു. അപ്പോൾ അവിടെ കുറേ കൂട്ടുകാരെല്ലാം വന്നു. അപ്പോൾ ആ സഹകരണത്തിലാണ് ഞാൻ എൻ്റെ കലാജീവിതമൊക്കെ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കൊച്ചിൻ കലാഭവനിൽ നിന്നാണ് ആദ്യം തബല പഠിച്ചു തുടങ്ങി. അതിനുശേഷം 2 വർഷം ഡിഗ്രിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ കുറേ കോഴ്സുകളെല്ലാം പഠിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഈ വിശ്വാസം പോയതല്ല, ഒരു അല്പം ഒരു വിശ്വാസത്തിൽ കുറവ് വന്നപ്പോൾ ഞാൻ ഈ സിനിമാറ്റിക് ഫീൽഡിൽ തബല വായിക്കാൻ, ഗാനമേളയ്ക്ക് തബല വായിക്കാനൊക്കെ പോയായിരുന്നു. അങ്ങനെ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കരമായൊരു പ്രശ്നം കടന്നു വന്നു. അങ്ങനെ ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി ഞാൻ ദൈവമേ ദൈവത്തിന് വേണ്ടി പൊയ്ക്കോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 7 ദിവസം ഉപവാസം എടുത്തു. അങ്ങനെ അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയി, KP ഭവന ആത്മീയത്ര ബൈബിൾ കോളേജിൽ നിന്ന് BTech പാസ്സായി. അവിടെ നിന്നാണ് എൻ്റെ മ്യൂസിക് ഫീൽഡൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറയട്ടെ, ഞാൻ
നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് കാലം പറയണം. അതിനു മുമ്പ് ഞാൻ പറയാം, നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഓരോ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമാകാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം, പക്ഷേ ചിലപ്പോൾ വൈകല്യങ്ങൾ എന്തോ ആയിരിക്കാം. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഇതിനു മുമ്പിൽ തോറ്റു കൊടുക്കത്തില്ല. കാരണം എനിക്ക് തോക്കാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചു എനിക്ക് തോക്കാൻ മനസ്സില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അതിനുശേഷം സത്യപറ എന്താണ്, ഒത്തിരി നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവ അവസരങ്ങൾ ഒരുക്കി, ഒത്തിരി സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യാൻ ദൈവ അവസരങ്ങൾ ഒരുക്കി. കേരളം കൂടാതെ ചെന്നൈ, ബാംഗ്ലൂർ, ഗ്വാളിയർ, അവർ ഗോവ, ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ അവർ. കേരളത്തിൽ പ്രശസ്തരായിട്ടുള്ള ബ്ലസൻ മേമന, വിൽസൺ ചേന്നനാട്, അതുപോലെ ലോർഡ്സൺ ആൻ്റണി, ഭാരതപ്പുഴ കൺവെൻഷൻ 2018 ഭാരതപ്പുഴ കൺവെൻഷനിൽ അവസാനത്തെ ദിവസം ഒരൊന്നര മണിക്കൂർ സ്റ്റീഫൻ ദേവസ്വപ്പം ഒക്കെ സ്റ്റേജിൽ പങ്കിടാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ ഞാനിത് ചെയ്തു എന്ന് എന്തോ സ്വയം പുകഴ്ത്താനോ അല്ലെങ്കിൽ ഒന്നുമല്ല, ദൈവത്തെ കണ്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹോദരന്മാരെ നിങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അതിശ്രമിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അത് ഞാൻ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വിളി. കാരണം ചെറുപ്പത്തിൽ എന്നെ ദൈവം പിടിവിച്ചു, അങ്ങനെ ആ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഒത്തിരി എന്നെപ്പോലുള്ള ഒത്തിരി കാഴ്ചയില്ലാത്തവർക്ക് ഇന്ന് വീട്ടിലും അല്ലാതെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ലോട്ടറി കച്ചവടം, അല്ലെങ്കിൽ തെരുവീതികളൊക്കെ ഒന്ന് പാടുന്നത് കണ്ടിരിക്കാം. പക്ഷേ ദൈവം അവിടെ നിന്നൊക്കെ എന്നെ ഉയർത്തി. ഇന്ന് ഞാൻ പറയട്ടെ, ഒത്തിരി ചാനലുകളിലൊക്കെ മഴവിൽ മനോരമ, ഫ്ലവേഴ്സ് ടി വി, പവർ വിഷൻ ടി വി, ഗുഡ്നെസ് ടി വി, അതുപോലെ ആത്മീയത്ര ചാനൽ, വേർഡ് ടു വേൾഡ് എന്ന ചാനൽ, അങ്ങനെയുള്ള ഒത്തിരി ടി വി ചാനലുകളെല്ലാം പ്രോഗ്രാം ചെയ്യാൻ ദൈവ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ചാനൽ കോമഡി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുക, കോമഡി ഉത്സവം, ആ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല, കാരണം ഞാൻ വളരെ ചുരുക്കം വളരെ കുറച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ പത്രോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി ജനിച്ചു, പക്ഷേ യഹൂദർ യേശുവിനെ തള്ളിക്കളഞ്ഞു. ദാവീദിനെ എല്ലാവരും തൻ്റെ മാതാപിതാക്കൾ ദാവീദിനെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തി, ഒരാട്ടിടനെ മാറ്റി നിർത്തി. പക്ഷേ ശമുവേൽ പ്രവാചകൻ വന്നപ്പോൾ തിരഞ്ഞെടുപ്പുണ്ടായത് ദാവീദിനാണ്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ഏതവസ്ഥയിലായിരുന്നു, നല്ലൊരു രീതിയിലായിരുന്നിട്ട് അദ്ദേഹം ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു, പക്ഷേ ദൈവം അദ്ദേഹത്തെ ഉയർത്തി മാനിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 12:10 സങ്കീർത്തനങ്ങൾ 118 അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ഈ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം മൂലക്കല്ലായി കഴിഞ്ഞാൽ എത്രയെത്ര അനുഗ്രഹമാണ് വിടുതലാണെന്ന് പത്രോസിൻ്റെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ദൈവമേ എനിക്ക് തോക്കാൻ കഴിയില്ല, എന്നെ ദൈവം ഉയർത്തണം, എന്നെ ഒരു ദൈവം നമ്മുടെ കയ്യിലെ ഒരു പണി വലിയൊരായുധമാക്കി എന്നെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രശ്നങ്ങൾ പതറിപ്പോകാതെ ഈ ദിവസങ്ങളിൽ എന്തൊരു വൈകല്യമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, രോഗാവസ്ഥയായിരിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചു കൊടുക്കുക, അവ നമ്മളെ ഉയർത്തും. യോഹനാൻ പറയുന്നു, യേശുവേ ഞാനോ കുറയണം നീയോ വളരെയണം. നമ്മുടെ തീരുമാനം അതായിരിക്കട്ടെ. നമ്മളൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ ഒത്തിരി പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നമുക്ക് ഒത്തിരി പണം ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല. ഒരു രോഗം മതി. എത്രയോ ആളുകൾ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ എത്ര പേര് രോഗത്തിനടിമയായി, വലിയ സിനിമാ പ്രവർത്തകർ രോഗത്തിനടിമയായി മരിച്ചു. അതാണ് അവരുടെ ദൈവം. നമ്മൾ ദൈവം ഒന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അതിനാൽ ഈ ദിവസം ദൈവം നമ്മളെ ഏവരെയും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥാനത്ത് കാണിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാണ്. ഒരു നിമിഷം ദൈവസഭ മുഴുവൻ കരങ്ങൾ ഉയർത്തി ഈ പ്രിയ ദേവദാസനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം.
ജീവിതത്തിൻ്റെ അച്ഛാ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ജനം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ അവരോട് എഴുന്നേക്കാൻ പറഞ്ഞില്ല, ഞാൻ അവരോട് എഴുന്നേക്കാൻ പറഞ്ഞില്ല, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം പറഞ്ഞുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഹൃദയത്തിൻ്റെ അകം തുറന്ന ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ പ്രാർത്ഥനയുടെ വലിയൊരു ഒരു ബലം ഇന്ന് പകൽക്കാലം ഈ ദൈവദാസൻ്റെ മേൽ. ഇദ്ദേഹം ഇന്ന് കുടുംബസ്ഥനാണ്. കഴിഞ്ഞ വർഷം ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ ജീവിതത്തിൽ ദാനമായി കൊടുത്തു. ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസൻ നമ്മോടുകൂടെ ഈ ദിവസങ്ങളായിട്ട് ലൈൻ ഓഫ് ജൂത വർഷിപ്പ് ടീമിനോട് കൂടെ ദൈവത്തെ ആരാധിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആരാ നിയോഗമുള്ളവർ വേഗത്തിൽ മുന്നോട്ട് കടന്നു പ്രാർത്ഥിക്കാൻ. ആർക്കും വരാം, വേഗത്തിൽ കടന്നു വരാം. ആർക്കാ മുന്നോട്ട് കടന്നു പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ലഭിക്കുന്നത്? വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ. യേശുവേ, 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 ഓ ലോർഡ് ജീസസ്, ലോർഡ് പിതാവേ, യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ആ സാക്ഷ്യത്തിനായി സ്തോത്രം. ഒരു സാക്ഷി അനേക സാക്ഷികളെ ഉളാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവെ ഈ ദൈവദാസന്റെ മേൽ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, കർത്താവെ അനേക വീണ് കിടക്കുന്നവരെ വഴികാട്ടാൻ, കർത്താവെ അനേകർക്ക് ആത്മാവിലൊരു വഴികാട്ടിയായിരിക്കാൻ, അനേകർക്ക് മുമ്പിൽ ഒരു ഫോർ റണ്ണർ ആയിരിക്കാൻ, അനേകരുടെ മുമ്പിൽ ഒരു പുതിയ പാത്തും സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്യാൻ ഈ മകനെ വരും കാലത്തിലേക്ക് കർത്താവ് ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്രൻ പുതപ്പ് തൻ്റെ മേൽ വീഴട്ടെ കർത്താവ്, ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ഒരു പുതിയ കോളിംഗിനാൽ നിറയ്ക്കണമേ. ഐ പ്രേ ഫോർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ് അനോയിന്റിംഗ് വിച്ച് ഈസ് ഓൾറെഡി അപ്പോൺ ഹിം, ഓൾറെഡി തൻ്റെ മേൽ ഉള്ളതിനായി സ്തോത്രം. ആ മാൻഡിലിനെ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താൻ പറഞ്ഞതുപോലെ എല്ലാവരും മാറ്റി നിർത്തിയ ദാവീദിനെ വിളിച്ചു വരുത്തി രാജാവാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ തന്നെ തേടിയുള്ള കർത്താവേ ദൈവത്തിന്റെ വിളികൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. തേടി വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് ഇരുന്നവനെ മാറ്റി പ്ലേസ് ചെയ്തതുപോലെ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. യോസഫിന് വേണ്ടി അപ്പക്കാരനെ മാറ്റി അപ്പത്തിന്റെ മന്ത്രിയാക്കി യോസഫിനെ മാറ്റിയതുപോലെ ദൈവത്തിന്റെ ഒരു റിസ്റ്റോറേഷൻ തന്നെ വെളിപ്പെടട്ടെ. പകൽ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം മുഴുവൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.